ഹോളിവുഡ് സിനിമാ ലോകത്തെ ഏറ്റവും മികച്ച സംവിധായകരിൽ ഒരാളാണ് സ്റ്റീവൻ സ്പീൽബർഗ്. നമ്മുടെ കുട്ടിക്കാലം മനോഹരമാക്കിയ ഒരുപാട് സിനിമകൾ സമ്മാനിച്ച മഹാപ്രതിഭയുടെ ജീവിതത്തിലൂടെ ഒന്ന് കണ്ണോടിച്ച് നോക്കാം. 1946 അമേരിക്കയിലെ ഒരു ജൂത കുടുംബത്തിലാണ് സ്പീൽബർഗ് ജനിക്കുന്നത്. ജൂതനായതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ ധാരാളം വിവേചനങ്ങളും ഒറ്റപ്പെടലുകളും അനുഭവിക്കേണ്ടി വന്നിരുന്നു. കൂട്ടുകാർ ഇല്ലാത്ത ബാല്യത്തിൽ സിനിമകളായിരുന്നു അവൻ്റെ കൂട്ട്. ഭൂരിഭാഗം സമയവും സിനിമകൾ കാണാൻ ചിലവഴിച്ച ആ കുട്ടി ചെറുപ്രായത്തിൽ തന്നെ കടുത്ത സിനിമാ ഭ്രാന്തനായി മാറി. എന്നാൽ സ്പീൽബർഗിൻ്റെ സിനിമാ ഭ്രാന്ത് സിനിമ കാണലിൽ ഒതുങ്ങി നിന്നില്ല. അച്ഛൻ സമ്മാനിച്ച ക്യാമറ ഉപയോഗിച്ച് തൻ്റെ കളിപ്പാട്ടങ്ങളെ കഥാപാത്രമാക്കി കൊച്ചു സിനിമകൾ എടുക്കാൻ തുടങ്ങി ചെറിയ സ്പീൽബർഗ്. തന്നെ ഏറെ ഉപദ്രവിച്ചിരുന്ന ഒരു കുട്ടിയോട് സ്പീൽബർഗ് പ്രതികാരം ചെയ്തത് അവനെ നായകനാക്കി ഒരു സിനിമ എടുത്തായിരുന്നു. തൻ്റെ കൊച്ചു സിനിമകൾ നാട്ടുകാർക്കും സ്കൂൾ കുട്ടികൾക്കുമായി വീട്ടിൽ പ്രദർശിപ്പിക്കാനും തുടങ്ങി. കൊച്ചു സ്പീൽബർഗിൻ്റെ കുഞ്ഞു സിനിമകൾക്ക് ആരാധകരേറി വന്നു. ക്രമേണ സ്പീൽബർഗിൻ്റെ വീട് ഒരു മിനി തിയേറ്ററായി മാറി. സ്പീൽബർഗ് താരവും അതുവരെ അവനെ അവഗണിച്ച കുട്ടികളെല്ലാം സ്പീൽബർഗിൻ്റെ കൂട്ടുകാരായിത്തീരുകയും ചെയ്തു. വളർന്ന് യുവാവായി മാറിയ ശേഷം സിനിമാ സ്റ്റുഡിയോകളിലായിരുന്നു സ്പീൽബർഗ് സമയം ചെലവഴിച്ചിരുന്നത്. അച്ഛൻ്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ പണം ഉപയോഗിച്ച് തൻ്റെ 17 ഫയർലൈറ്റ് എന്ന കൊച്ചു സിനിമ തയ്യാറാക്കി ഒരു ലോക്കൽ തിയേറ്റർ വാടകയ്ക്കെടുത്ത് അതിൽ പ്രദർശിപ്പിച്ചു. ആദ്യ ദിവസത്തെ വരുമാനം കൊണ്ട് തന്നെ സ്പീൽബർഗ് ലാഭമുണ്ടാക്കി. $1 ലാഭം. തുടർന്ന് ആംബിലിൻ, ഡുവൽ, ഷുഗർ ലാൻഡ് എക്സ്പ്രസ് എന്നീ സിനിമകൾ ചെയ്യാൻ അവസരം ലഭിച്ചു. 1971 റിലീസായ ഷുഗർ ലാൻഡ് എക്സ്പ്രസ് ആണ് സ്പീൽബർഗിൻ്റെ ആദ്യ മുഴുനീള സിനിമയായി കണക്കാക്കുന്നത്. അങ്ങനെ ഇരിക്കെയാണ് തീരപ്രദേശത്തെ ടൂറിസ്റ്റുകളെ ആക്രമിക്കുന്ന ഭീമൻ കൊലയാളി സ്രാവിൻ്റെ കഥ പറയുന്ന ഒരു നോവൽ സ്പീൽബർഗിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടൻ തന്നെ സിനിമയാക്കാനുള്ള റൈറ്റ്സ് വാങ്ങുകയും ചെയ്തു. സ്റ്റുഡിയോയിലെ സ്വിമ്മിംഗ് പൂളിൽ ഷൂട്ട് ചെയ്യുന്ന പഴഞ്ചൻ രീതിക്ക് പകരം കടലിൽ തന്നെ കൂറ്റൻ യന്ത്രസ്രാവിനെ വെച്ച് തന്നെയാണ് ഇത് ഷൂട്ട് ചെയ്തത്. 1975 സമ്മർ വെക്കേഷനിൽ റിലീസ് ചെയ്ത ജാസ് പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. ഹോളിവുഡിൽ തരംഗമായി മാറിയ ജാസ് സകല റെക്കോർഡുകളും തകർത്തു. ഏറ്റവും വലിയ പണം വാരി പടമായി മാറി. വൻ വിജയമാകുന്ന സിനിമകളെ ബ്ലോക്ക് ബസ്റ്റർ എന്ന് വിളിക്കുന്ന ട്രെൻഡിന് ജാസ് തുടക്കം കുറിച്ചു. ഹോളിവുഡിൻ്റെ പുതുയുഗം അവിടെ തുടങ്ങുകയായിരുന്നു. സ്പീൽബർഗിൻ്റെ തലവര മാറി മറിഞ്ഞു. ഇഷ്ടപ്പെട്ട സ്ക്രിപ്റ്റ് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം, സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനായി നിർമ്മാതാക്കളുടെ വൻ നിര, ഇങ്ങനെ ഏത് സംവിധായകനും കൊതിക്കുന്ന പൊസിഷനിൽ സ്പീൽബർഗ് എത്തിച്ചേർന്നു. 1982 സ്പീൽബർഗിൻ്റെ അടുത്ത റെക്കോർഡ് ഹിറ്റ് പിറക്കുന്നത്. ഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയ അന്യഗ്രഹജീവിയുടെയും അവന് ഭൂമിയിൽ ലഭിച്ച കൂട്ടുകാരായ കുട്ടികളുടെയും കഥ പറഞ്ഞ ET സിനിമ സ്നേഹികളുടെ ഹൃദയം കവർന്നു. സ്റ്റാർ വാറിൻ്റെ ബോക്സ് ഓഫീസ് റെക്കോർഡ് തകർത്ത് ET വീണ്ടും ഹയർ ഗ്രോസർ എന്ന പദവി സ്പീൽബർഗിൻ്റെ കൈകളിലെത്തിച്ചു. 1993 സ്പീൽബർഗിൻ്റെ അടുത്ത മാസ്റ്റർ പീസ് പിറക്കുന്നത്. ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ ആവേശത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയ ജുറാസിക് പാർക്ക് തരംഗം സൃഷ്ടിച്ചു. ടെക്നോളജി അത്ര വികസിച്ചിട്ടില്ലാത്ത കാലത്ത് അത്രയും മികവിൽ സ്പീൽബർഗ് ചെയ്ത ജുറാസിക് പാർക്ക് ഇന്നും വെള്ളിത്തിരയിലെ വിസ്മയമാണ്. ജുറാസിക് പാർക്കിൻ്റെ 2 സ്പീൽബർഗ് തന്നെ സംവിധാനം ചെയ്തു. ആ വർഷം തന്നെ റിലീസായ ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് ആദ്യമായി ഓസ്കാർ സ്പീൽബർഗിനെ തേടിയെത്താൻ കാരണമായി. നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ നിന്ന് 1000 തടവുകാരെ രക്ഷപ്പെടുത്തിയ ഓസ്കാർ ഷിൻഡ്ലറിൻ്റെ ജീവിതം പറഞ്ഞ സിനിമയാണ് ഷിൻഡ്ലർ ലിസ്റ്റ്. 1998 രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിർമ്മിച്ച സേവിംഗ് പ്രൈവറ്റ് റയാൻ സ്പീൽബർഗിന് 2 മികച്ച സംവിധായകനുള്ള ഓസ്കാർ നേടിക്കൊടുത്തു. കൂടാതെ മറ്റ് 4 ഓസ്കാർ അവാർഡുകൾ കൂടെ സിനിമ വാരിക്കൂട്ടി. 73-കാരനായ സ്പീൽബർഗിൻ്റെ ഇന്നത്തെ ആസ്തി ഏകദേശം $3.7 ബില്യൺ. 50 സിനിമാ ജീവിതത്തിൽ 32 സിനിമകൾ സ്പീൽബർഗ് സംവിധാനം ചെയ്തു. വാണിജ്യപരമായും കലാപരമായും മികവുറ്റ സൃഷ്ടികൾ, ഏകദേശം എല്ലാ ജോണറിലും മികച്ച വേഴ്സറ്റൈൽ വർക്കുകൾ. ഷിൻഡ്ലർ ലിസ്റ്റ്, സേവിംഗ് പ്രൈവറ്റ് റയാൻ, ടെർമിനൽ തുടങ്ങി ലോക ക്ലാസിക്കുകൾ. ജാസ്, ജുറാസിക് പാർക്ക് തുടങ്ങി ഹോളിവുഡിനെ മാറ്റിമറിച്ച റെക്കോർഡ് ഹിറ്റുകൾ. നിസ്സംശയം വിളിക്കാം സ്പീൽബർഗിനെ ഹോളിവുഡിലെ മാന്ത്രികൻ എന്ന്.